ശരി, വളരെ സന്തോഷമുണ്ട് ഇന്ന് ഒരു ചർച്ചയിൽ വരാൻ കഴിഞ്ഞതിൽ. ഞാൻ ചില നാളുകൾ ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഉണ്ടായിരുന്നില്ല, വിട്ടുനിന്നല്ല, ചില മീറ്റിങ്ങുകളുടെ തിരക്കിലായിരുന്നു. വീണ്ടും നമ്മൾ സജീവമായി ഐ ബി ടി ക്രിസ്ത്യൻ ടിബറ്റ് ഈ ചർച്ചകൾ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ചർച്ചയിൽ വളരെ ഊർജ്ജസ്വലരായി പങ്കെടുക്കുന്ന എല്ലാവരോടും നന്ദി ആമുഖമായി പറയും. ഞങ്ങളുടെ നയവും നിലപാടുമൊക്കെ ഇതിനകം ജോർജ് ബ്രദർ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ ചർച്ച പുരോഗമിക്കുമ്പോൾ ഒരപേക്ഷയുള്ളത്, കർശനമായൊരപേക്ഷ, ഇതിൻ്റെ ഭാഗമായി ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തിലെ ചരിത്രത്തെപ്പറ്റി ഒരു ശരിയായ അവബോധമുണ്ടെങ്കിലേ, ഒരു മിനിമം അക്കാര്യത്തെപ്പറ്റി അറിവുണ്ടെങ്കിലേ ഈ ചർച്ചയിൽ വരാവൂ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒക്കെ ചെയ്യാവൂ. ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല ആരെന്നും പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ചോദ്യങ്ങളാണ്. നിങ്ങളുടെ നീണ്ട സ്റ്റേറ്റ്മെൻറ്റിന് അവസരം ഉണ്ടാവില്ല, കാരണം വിഷയം അങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വിഷയങ്ങളെ മനുഷ്യത്വപരമായ ഒരു ആംഗിളിൽ വീക്ഷിക്കുന്നവരും ഒപ്പം തന്നെ ആരോടും യാതൊരുവിധ പകയോ മുൻവിധിയോ ഇല്ലാതെ കാര്യങ്ങളെ കാണുകയും ചെയ്യുന്നവരാണ്. ഏറ്റവും കംഫർട്ടബിളായ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഒരു വീക്ഷണം സ്ഥാപിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തെ വേദനിപ്പിക്കാനോ മോശമായി കാണാനോ അല്ല, മറിച്ച് കൂടുതൽ അവരെയും വസ്തുതകളിലേക്ക് പ്രാപ്തരാക്കി തീർക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് മാനവ സൗഹൃദവും സമാധാനവും സാഹോദര്യവും ഒക്കെ നിലനിൽക്കേണ്ട ഒരു അന്തരീക്ഷമാണ്. അവിടെ ഏതെങ്കിലും ഒരു മതമോ അല്ലെങ്കിൽ ഒരു വർഗമോ ഏറ്റവും ശ്രേഷ്ഠമായതോ ഉന്നതമായതോ ആണ് എന്ന അഭിപ്രായ പ്രകടനവും, അതുപോലെ തന്നെ മറ്റ് വിശ്വാസ സംഹിതകളും അതുപോലെ ദർശനങ്ങളും കാഴ്ചപ്പാടും രണ്ടാം നിരയിൽപ്പെട്ടതോ അല്ലെങ്കിൽ വൈദേശികമോ എന്നൊക്കെ ചാപ്പ കുത്തുന്നതും മാറ്റിയിട്ട് നാം എല്ലാവരും അവരവരുടെ വിശ്വാസ ദർശനങ്ങളുടെ വ്യതിരിക്തതയിൽ പോകണമെന്ന ആശയമാണ് ഇതുവഴി ഞങ്ങൾ സ്ഥാപിക്കുന്നത്. അതെവിടെയാണ് തെറ്റുന്നതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞെന്നാൽ ഞങ്ങൾ ഉൾക്കൊള്ളാവുന്നതാണ്. ഇത്തരം ചർച്ചകളിലേക്ക് ഞങ്ങൾ അങ്ങനെ കടക്കുമായിരുന്നില്ല. ഞങ്ങൾ പ്രധാനമായിട്ടും പേര് പോലെ തന്നെ ക്രൈസ്തവ പ്രശ്നങ്ങളും ബൈബിൾ സംബന്ധിയായ വിഷയങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് ചർച്ചയ്ക്ക് കാരണമാക്കിയിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ചില സ്നേഹിതന്മാർ വന്നിട്ട് പറഞ്ഞത്, ദയവായി നിങ്ങൾ ഒരു വാദം നിർത്തണം, അതായത് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന് പുരാതനമായ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, ആ ചരിത്രത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ മതം വിശ്വസിച്ചു പോരുന്ന ആ മതത്തിൻ്റെ വക്താക്കളായ ആളുകളാണ്. അവർ വന്നതാണെന്നോ ആ വിശ്വാസം ഭാരതീയമല്ലെന്നോ നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു വളരെ ആരോഗ്യപരമായ ഒരു നിർദ്ദേശം എൻ്റെ മുമ്പിലേക്ക് വെച്ചു. എന്നെ സംബന്ധിച്ചോളം അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം ചരിത്രം അങ്ങനെയല്ല. ഞാൻ പഠിച്ചതും ഗ്രഹിച്ചതുമായ ചരിത്രം അങ്ങനെയല്ല. അതിൽ ഏതെങ്കിലും അപാകതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടേക്ക് ഇസ്ലാം മതം വന്നു, യഹൂദമതം വന്നു, പാർസി മതം വന്നു, ക്രിസ്ത്യാനിറ്റി വന്നു എന്നതുപോലെ പല കാര്യങ്ങൾ വന്ന വഴിക്ക് ഈ ഹൈന്ദവ മതത്തിൻ്റെയും അതിൻ്റെ വേദഗ്രന്ഥങ്ങളുടെയൊക്കെ ഉത്ഭവവും വസ്തുതകളും ഒക്കെ പഠിച്ചാൽ അതിനുമുണ്ട് വൈദേശികമായ ചില ബന്ധങ്ങൾ എന്നുള്ള ഒരു വസ്തുതയിലാണ് ഞാൻ നിൽക്കുന്നത്. തനി ഭാരതീയം എന്ന് പറയാവുന്ന ഒരു കൾച്ചർ ഒരു മതത്തിനും അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന മതങ്ങളുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായ മതങ്ങൾ, ഇന്ത്യയിൽ മാത്രമുണ്ടായ മതങ്ങൾ. ആ മതങ്ങളാകട്ടെ തീരെ ദുർബലങ്ങളായിട്ട് ഇന്ത്യയിൽ തീർന്നു. ബുദ്ധിസമാണ്, ജൈനിസമാണ്, അതുപോലെ ഗുരുനാനാക്കിൻ്റെ സിഖ് മതമാണ്, ഇതൊക്കെ അതുപോലെ അക്ബറുടെ ദീനിലാഹിയാണ്. ഇങ്ങനെയുള്ള ചില മതങ്ങളും വളരെ സൂക്ഷ്മ അംശങ്ങളിൽ മാത്രം കാണാവുന്ന ഒറ്റപ്പെട്ട ചില മതങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അവയാണ് ശരിക്കും ഇന്ത്യയിൽ ഉള്ളത്. എന്നാൽ ഇന്ന് ഇവയെല്ലാം ഇന്ത്യയുടെ മതങ്ങൾ തന്നെയായിട്ട് ഭരണഘടന അംഗീകരിക്കുന്നു. ഇന്ത്യയുടെ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രബല മതങ്ങളുടെ ഭാഗമായിട്ട് 47 ശേഷമുള്ള ഇന്ത്യയിൽ നമ്മൾ ഇസ്ലാം മതത്തെയും ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുമതത്തെയും ഉൾക്കൊണ്ട് പ്രബല മതങ്ങളായി അതിനെ കണ്ടുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. മേജർ റിലീജിയൻ സഭ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് തുടരണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾ വെക്കുന്നത്. എന്നാൽ ചിലർ അവകാശപ്പെടുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരുന്നു, ഹിന്ദു രാജ്യം എന്നതിന് ഒരു സത്യത്തിൽ ഈ ഒരു പദം വിശദീകരിച്ച് ഇന്നേ വരെ അവരാരും തന്നിട്ടില്ല. അതെങ്ങനെയാണ് ഈ പദം ഋഗ്വേദത്തിലുണ്ടോ, ഏതെങ്കിലും ഒരു വേദത്തിൽ ഈ ഒരു പദം കാണിക്കാമോ,
ഇല്ല എന്നുള്ളതാണ് സത്യം. നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി, അതിൽ അവകാശപ്പെടുന്നത് 8-ാം നൂറ്റാണ്ടിൽ, 7-8-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് നമുക്ക് ഏതാണ്ട് 900 ആണ്ടോടുക്ക് കൂടിയാണ് ഹിന്ദു എന്ന പദം നമ്മുടെ പൊതു രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. വാസ്തവത്തിൽ ഈ പദത്തിന് അറബിക്കും അതുപോലെ തന്നെ എബ്രായ ഭാഷയുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ ഉണ്ട്. ഇൻഡസ് എന്ന ഒരു പദത്തിന് ഗ്രീക്ക് ഭാഷയായിട്ടാണ് ബന്ധപ്പെട്ടുള്ള ഒരു ഡെറിവേഷനാണുള്ളത്. അപ്പൊ അത് തെളിയിക്കപ്പെട്ടതാണ് അൽ ഹിന്ദ് എന്നും ഒക്കെയുള്ള പ്രയോഗം. ഈ അൽ ഹിന്ദാണ് ഹ ഹിന്ദു എന്നൊരു പ്രയോഗം ഹീബ്രുവിൽ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളിലൂടെ ഈ പദം വളരെ പൗരാണികമാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഈ ഹിന്ദു എന്ന തനി പ്രയോഗം നമുക്ക് 8-ാം നൂറ്റാണ്ടിലെ കിട്ടുന്നുള്ളൂ. അതാകട്ടെ ഇൻഡസ് എന്നുള്ള ഒരു ഗ്രീക്ക് പ്രയോഗത്തെ വ്യാഖ്യാനിച്ചെടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. ഇവിടെ നമ്മുടെ സഹോദരന്മാർ പലപ്പോഴും രണ്ട് തരത്തിൽ ഒരു വ്യക്തത തരാതെ പോകുന്നു. എന്താണ് ഹിന്ദു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ ചോദ്യത്തിന് നല്ലൊരു മറുപടി, നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മറുപടി ആദ്യം പറയും. ആ മറുപടിയിൽ ഞാൻ അവർക്കൊപ്പം തന്നെയാണ്. അത് എന്താണ് ആ പറയുന്നത്? ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദിയുടെ ഇങ്ങേക്ക തലക്കലുള്ള ഹിന്ദുസ്ഥാനികളായ ഇവിടുത്തെ ആളുകളായ ഈ സകല ആളുകളും ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യൻ എന്ന ഒരു കാഴ്ചപ്പാടിൽ ഇസ്ലാം മതത്തെയും ക്രിസ്ത്യാനിറ്റിയെയും അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളെയും ബുദ്ധിസ്റ്റുകളെയും എല്ലാം ചേർത്ത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഏരിയയിലുള്ള ആളുകളെ പറയുന്ന പേരാണത്. അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല, അത് സത്യമാണ്. അങ്ങനെയാണ് അതിൻ്റെ ശരി. പക്ഷെ അവിടെ അടുത്തൊരു വിഷയം വളരെ പെട്ടെന്ന് പ്രസക്തമല്ലാതായി മാറും. അപ്പോൾ പിന്നെ ഈ മതപരിവർത്തനം എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല, എന്തെങ്കിലും പ്രശ്നം അതിലുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ഹിന്ദു മതമാണെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇടത്ത് ഇത്രയും അസഹിഷ്ണുത ഏതാണ്, എന്തിനാണ്? അപ്പൊ കാരണം നമ്മൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കളാണല്ലോ, അല്ലെങ്കിൽ ക്രൈസ്തവർ ഹിന്ദുക്കളാണല്ലോ, ബുദ്ധിസ്റ്റുകൾ ഹിന്ദുക്കളാണല്ലോ, കാരണം ഇന്ത്യക്കാർ എന്നാണെങ്കിൽ അതാണ് ഒരു ദേശീയതയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നെങ്കിൽ ആർക്കെങ്കിലും അതിനോട് കലഹിക്കണമെന്ന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഐക്യത്തെ ഉറപ്പിക്കേണ്ട ഒരു ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ അതങ്ങനെയല്ല, ഇന്ത്യക്ക് ഒരു ശോഭനമായ ഭൂതകാലം ഉണ്ടായിരുന്നെന്നും ആ ഭൂതകാലത്തിലേക്ക് നമ്മെ പറിച്ചു നട്ടിട്ട് അതായിരുന്നു എക്കാലത്തെയും ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഘട്ടമെന്നും ഒക്കെ പറയുന്ന തരത്തിൽ ഒരു വസ്തുത. അതുപോലെ ഏറ്റവും പൗരാണികമായ വേദങ്ങൾ, ആ വേദങ്ങളിൽ വലിയ മൂല്യവത്തായ കഥകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്നും അത് നിമിത്തമായിട്ട് നമുക്ക് ഭാരതം ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാടാണ് എന്നുള്ള ഒരു നിലയിലേക്ക് ഞാൻ പറയുന്നു. നോഡിജി പലപ്പോഴും പറയുന്നില്ല ഭാരതം ജഗത് ഗുരുവാണ്, ഈ ഒരു നിലയിലേക്കുള്ള ചില അധ്യയനങ്ങൾ. അപ്പൊ ഈ അധ്യയനങ്ങളെ ഞാൻ മോശമായി കാണുന്നില്ല, അതിനകത്തൊരു പൊളിറ്റിക്സ് ചേരുമ്പോൾ അത് പ്രയാസമായിട്ട് മാറുന്നു. ഈ ഒരു കാര്യത്തെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്നുള്ള എൻ്റെ സഹോദരന്മാരായ ഹൈന്ദവ വിശ്വാസത്തിൽ പോകുന്ന ആളുകൾ, അതിലെ ചില ആശയഗതികൾ ചിന്തിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകളോട് യോജിക്കാൻ ഒരിക്കലും ചരിത്രബോധമുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല. ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് ബദലായി മറ്റൊരു റൂമിട്ട് തീർച്ചയായിട്ടും അഭിപ്രായ പ്രകടനം നടത്താം. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ കണ്ട റൂമുകളൊക്കെ വികാരപരമായിട്ട് മാറി ചീത്ത വിളിക്കുകയോ എൻ്റെ അപ്പനെ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയാണ്. ഞാൻ അതിന് വിപരീതമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾ ആശയം കൊണ്ടേ ഹിന്ദുക്കളെയും മുസ്ലിം സഹോദരന്മാരെയും ഒക്കെ നേരിട്ടിട്ടുള്ളൂ, നാളെയും അതിനെ താല്പര്യമുള്ളൂ. അതിൽ ഞങ്ങൾക്ക് വേണ്ടുവോളം ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് മറ്റൊരു കാര്യം പറയേണ്ടി വരുന്നില്ല. ഞങ്ങളുടെ പക്കൽ ആശയത്തിൻ്റെ അസ്ത്രങ്ങൾ തീർന്നു പോകുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഇനി ഞാൻ ഇന്ന് പറയാൻ വരുന്ന കാര്യം, ഇന്ത്യക്ക് പണ്ടുള്ള ഈ സംസ്കാരത്തിൻ്റെ മുഴുവൻ അധികാരികൾ ആരാണ് എന്നുള്ളൊരു ചോദ്യം വരികയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു നാഗരികത, ശ്രദ്ധാർഹമായ നാഗരികതയും ഒക്കെ ഇവിടെ ഉണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത്, ഇന്ത്യ എന്ന് പേര് ചൊല്ലി വിളിക്കാവുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ റലം ഉണ്ടായത് നമ്മുടെ 1885 സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന് ശേഷമാണ്. അതിനു മുമ്പ് ഇന്ത്യ നാട്ടുരാജ്യങ്ങളോ അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ അശോകനും അക്ബറും ഒക്കെ ഭരിച്ച ചില കാലങ്ങളിൽ, അത് ചന്ദ്രഗുപ്ത മൗര്യനും ഒക്കെ ഭരിച്ച കാലങ്ങളിൽ അത് ഒറ്റപ്പെട്ട ചില സാമ്രാജ്യങ്ങളോ ഒക്കെയായി കിടന്നിരുന്നു. വീണ്ടും അത് നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കിടക്കുന്ന വേളയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. ഇവിടെ ബോധപൂർവം നമ്മളുടെ ചില സംഘപരിവാർ ചരിത്രകാരന്മാർ പറയാൻ ഉദ്ദേശിക്കുന്നത്, വിദേശികൾ ഇവിടേക്ക് വന്നു, അവർ ഇവിടെ എല്ലാം കൊള്ളയടിച്ചിട്ട് പോയി, മതം പ്രചരിപ്പിച്ചു, അവർ ഈ രാജ്യത്തിൻ്റെ തനിമയും അതിൻ്റെ സ്വനിമയും സ്വത്തുമൊക്കെ നശിപ്പിച്ചു എന്നുള്ള
ഒരു പ്രയോഗമാണ്. എന്നാൽ വിദേശികൾ ഇവിടെ വന്നെന്നും അവർ കൊള്ളയടിച്ചു എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു വിയോജിപ്പും ഇല്ല. അത് ശരി തന്നെയാണ്. എന്നാൽ അതിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ആരാണ് ഈ വിദേശികളെ കൊണ്ടുവന്നത്, അവരെങ്ങനെയാണ് ഇവിടെ വന്നത്, എന്ത് കരാറാണ് അവർക്ക് കൊടുത്തത്, എങ്ങനെയാണ് അവർക്ക് ഓരോ രാജ്യങ്ങളിലേക്കും ഈ ചെറുകിട രാജ്യങ്ങളിലേക്ക് ആധിപത്യം ചെലുത്താനും ഒരു കമ്പനി കമ്പനി ആക്ട് അനുസരിച്ച് അങ്ങ് ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ കീഴിലേക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ എങ്ങനെയാണ് ആക്കി തീർക്കാൻ സാധിച്ചത്, ഇത് പഠിക്കേണ്ട കാര്യമല്ല. ആരായിരുന്നു അതിന് ഉത്തരവാദി, എങ്ങനെയാണ് അത് സാധിച്ചത്? അപ്പോൾ ഇവിടെ ഈ ദേശീയ വികാരം പറയുന്ന അന്നത്തെ ആളുകൾക്ക് രാജാക്കന്മാർക്കും ഇതിനെ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലേ? ആരാണ് തീരെഴുതി കൊടുത്തത്? ഇത് അവർക്ക് വേണ്ടി കൊടുത്തതാരാണ് ഈ ഭൂമിയും സൗകര്യങ്ങളും? അതേതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സാധാരണ ഇന്ത്യക്കാരന് സാധിക്കുമായിരുന്നോ? അല്ലെങ്കിൽ അത് കൊടുത്തത് ആധികാരികമായിട്ടത് കൊടുക്കാൻ കഴിയുന്ന ആർക്കാണ്? രാജ്യം ഭരിച്ച ആളുകൾക്കാ? അതിൻ്റെ ഉത്തരവാദി ബ്രിട്ടീഷുകാരെ ഇവിടെ എത്തിച്ചിട്ട് അവരിലൂടെ ഒരു രാജ്യത്തെ അങ്ങനെ തീരെഴുതി കൊടുക്കാൻ കാരണമായി തീർന്ന സംഭവമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൃത്യമായ ചരിത്രമുണ്ട്. 1757 നമുക്ക് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സത്യത്തിൽ ഇങ്ങോട്ട് ബ്രിട്ടീഷുകാർ കയറി വരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ നാട്ടുരാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് അവരുടെ കാൽക്കീഴിലാക്കി 1600 തന്നെ അവർ വരുന്നുണ്ട്. അവിടുന്ന് പതുക്കെ പതുക്കെ അവരെ പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്ത് ക്രമേണ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മുഴുവൻ സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വാധീനം ഉറപ്പിച്ചിട്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂറു പുലർത്തിക്കൊണ്ട് പോകാൻ ഓരോ ചെറുകിട രാജാക്കന്മാരെയും പ്രേരിപ്പിച്ചു. കാരണം ഇവർ തമ്മിലടിയാണ്. തമ്മിലടിക്കുന്ന രാജാക്കന്മാര് താൽക്കാലികമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ അവരുടെ പക്കലുള്ള ആ പട്ടാളത്തെ കൊണ്ട് സാധിക്കുന്നില്ല. അത് വടിവാളും അങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളൊക്കെയാണ്. വാളും പരിചയം കൊണ്ടൊക്കെയുള്ള യുദ്ധമായതുകൊണ്ട് തോക്കുപയോഗിച്ചും വെടിമരുന്ന് ഉപയോഗിച്ചും ഒക്കെ ഉള്ള യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ള മേധാവിത്വം അത് തൽക്കാലത്തേക്ക് ഈ കമ്പനിയെ വിളിച്ചിട്ട് തൻ്റെ സഹോദര രാജ്യത്തെ അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ ഇവരെ കൂട്ടുവിളിക്കും. അവരങ്ങനെ വന്നിട്ട് ഈ ജയിപ്പിക്കുന്നു. ഇവരെ ഈ പറഞ്ഞ കാര്യം സാധിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ അവരെ പട്ടാളത്തെയും സൗകര്യത്തെയും വിന്യസിച്ച് ഇവർക്ക് ജയം നേടിക്കൊടുക്കുകയാണ്. ജയം നേടിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു വലിയ കപ്പം, അവർക്ക് സഹിക്കാനാവാത്തൊരു നികുതിപ്പണം അത് വെച്ചു കൊടുക്കും. ഇവർ തലമുണ്ടെ വെച്ച് കിട്ടും. മാത്രമല്ല വീണ്ടും അവിടുന്ന് ആക്രമണം വരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാകുന്നു, ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കും. നമ്മുടെ അമേരിക്ക ഇറാഖിലുമൊക്കെ ആധിപത്യം ഉറപ്പിച്ച പോലെ തന്നെ അതിൻ്റെ സിമിലർ ആയ രീതിയിൽ തന്നെ ഇതുവരെയും പ്രശ്നം തീർന്നില്ല, വീണ്ടും അവർ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ കുറെ പേരിവിടെ കിടക്കും, അതിന് പണം തരണം അല്ലെങ്കിൽ വിഭവങ്ങൾ തരണം. ഈ രൂപത്തിൽ ഇന്ത്യയെ വിറ്റത് ആരാണ്? ഇവിടെ കൂടെ കൂടെ പറയുന്ന ആളുകൾ ഇവിടെ ക്രൈസ്തവരാരോ ഇതൊക്കെ ചെയ്ത പോലെയാണ് പറഞ്ഞു വെക്കുന്നത്. അന്ന് ക്രൈസ്തവരല്ല ഇതിൻ്റെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുകയായിരുന്നു എന്ന നിലയിലേക്ക് ആക്കി തീർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആരെങ്കിലും ചരിത്രം പഠിച്ചിട്ട് ഇതിനൊരു മറുപടി പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്കിവിടെ സ്വാഗതം. ഞങ്ങളിത് കേട്ടിരിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഏതെങ്കിലും ക്രൈസ്തവ രാജാക്കന്മാർ, നമുക്ക് ആകപ്പാടെ ക്രൈസ്തവ രാജ്യം എന്ന് പറയാവുന്ന ഒന്ന് രണ്ട് രാജ്യങ്ങളെ കുറിച്ചുള്ള ചെറിയ അറിവേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ, വളരെ ചെറിയ അറിവ്. ബാക്കി എല്ലാവരും തന്നെ മറ്റേതെങ്കിലുമൊക്കെ വിശ്വാസ സംഹിത പുലർത്തി വന്നിരുന്ന ആളുകളാണ്. ബുദ്ധ മതവിശ്വാസം സ്വീകരിച്ചവര്, ഇസ്ലാം മതവിശ്വാസം സ്വീകരിച്ചവര്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം ബാക്കി നമ്മൾ എടുത്ത് പഠിച്ചാൽ കാണുന്നത് ഹിന്ദു രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇത് തീരെഴുതി കൊടുക്കല്ലേ ചെയ്തേ? അതിന്റെ കുറ്റം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വരുന്നത്? ഒരു പ്രജ പോലും കുറ്റവാളിയല്ല, അത് ഈ രാജാവ് മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. കാരണം അയാൾക്ക് പരമാധികാരമുണ്ട്. അയാളുടെ ആ ദർബാർ, അവിടെ ഉള്ള മറ്റ് അനുചരന്മാർ, ഇവരെല്ലാം കൂടെ കൂടിക്കൂടി ഇന്ത്യയെ വിറ്റു. ഇന്ത്യയെ വിറ്റപ്പോൾ ഇന്ത്യയെ കൊള്ളയടിച്ചവർ, ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്ന കാര്യം ഇവിടെ ചർച്ചക്കെടുത്തിട്ടില്ല. അത് സുഗലോലിപുരായി ഇവിടെ കഴിഞ്ഞ ഈ നാട്ടുരാജാക്കന്മാർ തന്നെയാണ്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ കൊള്ളയടിക്കുമ്പോൾ ആ കൊള്ളയുടെ ഭാരം മുഴുവൻ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പേറേണ്ടി വരികയാണ്. അവരുടെ തലയിൽ മുണ്ടക്കിയതെല്ലാം വരികയാണ്, ഈ പ്രശ്നങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ കടുത്ത ഊഴിയ വേലയാണ് ഇവിടെ നടന്നിരുന്നത്. നമുക്കറിയാം ഈ ഇന്ത്യയിൽ പണം കൊടുത്ത് കൂലി കൊടുത്തൊരു ജോലി ചെയ്യിക്കുന്ന ആദ്യമായിട്ട് കേരളത്തിലെ ദേശീയപാതയുടെ പണിയാണ്. അതായത് നമ്മൾ ഇന്ന് പോകുന്ന NH-47 പണിക്കാണ് ആദ്യം പണം കൊടുത്തൊരു ജോലി ഇന്ത്യയിൽ നടക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഭക്ഷണം, ഊഴിയ വേല എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കും, അതിനുള്ള പണി ചെയ്യണം. ആ രീതിയിലായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇവരുടെ ശരീരത്തെയും അധ്വാനത്തെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്രയും സുലോലുപരായിട്ട് ഈ രാജാക്കന്മാർ കഴിഞ്ഞു. എന്നിട്ട് സ്വർണം സമ്പാദിക്കുക, കുരുമുളക് വിറ്റ് സ്വർണം സമ്പാദിക്കുക, ഇത് ഭണ്ഡാരഗൃഹങ്ങളിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക, വിഭവശേഷി മുഴുവൻ ഇത്തരത്തിൽ വിറ്റഴിച്ചിട്ട് സ്വർണം പോലുള്ള വസ്തുക്കൾ കരഗതമാക്കി അവരുടെ സ്വകാര്യ സ്വത്തുക്കളായിട്ട് അതിങ്ങനെ ഉപയോഗിക്കുക.
നമ്മളിന്നും കരാറ് ഈ പട്ടയം അല്ലെങ്കിൽ ആധാരമൊക്കെ എഴുതുമ്പോൾ പണ്ടാരപ്പാട്ടവക എന്നൊരു പ്രയോഗം കാണും, നിൽക്കാറും കാണും. പണ്ടാരപ്പാട്ടവക സ്ഥലം എന്താ ഈ ഭണ്ഡാരം എന്നതിൻ്റെ തെറ്റായ പ്രയോഗം പണ്ടാരം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം രാജാവിൻ്റെ ഭണ്ഡാരം വക സ്ഥലമായിരുന്നെന്നും ആ രാജാവ് പൂജിക്കുന്ന ഒരു ദേവനുണ്ടായിരുന്നു, ആ ദേവന് വേണ്ടിയാണ് രാജാവ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ദേവന്റെ സ്വത്താണിത് എന്ന നിലയിൽ ഈ സ്വത്തും ഈ മുതലും എല്ലാം ദേവന്റെ സ്വത്തായിക്കോട്ടെ, പ്രശ്നമില്ല. ആ സ്വത്ത് അപ്പാടെ ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തീരടി കൊടുത്ത ആരാണ്? ഇവിടുത്തെ കക്ഷികളാണ്. അല്പം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ആക്കിക്കൊണ്ട് ഈ രാജാവിനെ വെറുതെ ഇരുത്തിയിട്ട് പതുക്കെ ദളവാമാരെയും അതുപോലെ കുറെ കഴിഞ്ഞിട്ട് അവരുടെ വൈസ്രോയിമാരെയും ഒക്കെ ഇരുത്തിക്കൊണ്ടുള്ള ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തി. അത് കുറെ കഴിഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെന്റിനായി അതിൻ്റെ ഉത്തരവാദിത്വം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഇതിൻ്റെ അധികാരം പോവാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഈ അധികാരം പോകുന്നുണ്ട്. അത് 1857 ആ സംഭവം നടക്കുന്നത്. 1858 ആകുമ്പോഴേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടാവുകയാണ്. അത് 1861, 1892, 1909, 1919 വർഷങ്ങളിലെല്ലാം ഈ ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്ന കാര്യം ബ്രിട്ടീഷ് പാർലമെന്റ് ചർച്ച ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരവും അതുപോലെ ചെംസോർഡ് ഭരണ പരിഷ്കാരവും ഒക്കെ 1909 ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് ഇത് മാറുന്നതോടെ ചെറുതെങ്കിലും ഒരു ആശ്വാസം വരും. ഇപ്പൊ ഇന്ത്യ വിറ്റത് ആരാണ്, ഇന്ത്യ ഇങ്ങനെ ആക്കിയത് ആരാണ്, ഈ പ്രതിയെ പിടിക്കുന്നില്ല പലപ്പോഴും. അപ്പൊ ഏതായാലും കൊള്ളയിടാൻ വരികയാണ് സായിപ്പ്, ആ കാര്യത്തിൽ തർക്കമില്ല. അവർ കൊള്ളയിട്ടിട്ടുണ്ട്, ഒരു തർക്കവും ഇല്ല. പക്ഷെ അവർക്ക് കൊള്ളയിടാൻ കൂട്ടു നിൽക്കുകയും ഇന്ത്യയിലെ വിഭവശേഷിയെ മുഴുവൻ ഇങ്ങനെ വിറ്റഴിക്കുകയും ഒക്കെ ചെയ്ത കക്ഷികൾ ആരാണ്, പ്രതികൾ ആരാണ്, അത് പഠിക്കണം. അവർക്ക് കൂട്ടുനിന്ന ആൾക്കാരാരാണ്, ഇത് പഠിക്കണം. ഇത് നിങ്ങൾ വേറിട്ട് അപ്പുറത്തോട് പോയിട്ട് ഒരു റൂം തുറന്നിട്ട് എന്നെ തെറി പറഞ്ഞാൽ ഉത്തരമാവില്ല. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊരു മറുപടി കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രബുദ്ധരായ ഒരു സമൂഹം താഴെ ഇത് കേൾക്കാനുണ്ട്. ഞാൻ അവരെയാണ് ശ്രദ്ധിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ 10 റൂം ഇട്ട് തെറി പറഞ്ഞാലും ഞങ്ങൾ ഒരു റൂം വല്ലപ്പോഴും ഇട്ടാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് പൂർണ്ണമായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ എതിർക്കുന്ന ആളുകൾ ആശയപരമായിട്ട് എതിർക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇതാണ് വേണ്ടത്. ഇനി മറ്റൊരു കാര്യമാണ് പറയാൻ വരുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യ, അത് ഞാൻ പറഞ്ഞു 47 മുമ്പുള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കത്തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചില ഇടങ്ങൾ കൊണ്ടുപോതുങ്ങി. അതിന് മറ്റു ചില വസ്തുക്കൾ കൂടി ഞാൻ പറയാം. ആദ്യം തന്നെ മനസ്സിലാക്കണം, 1856 നമ്മുടെ മുൾട്ടാൻ മുതൽ ലാഹോർ വരെ ഒരു തീവണ്ടിപ്പാത നിർമ്മിക്കണമായിരുന്നു. അതിന് റെയിൽവേ പണിക്കാര് ഹരപ്പ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ ചെന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഴിയെടുത്തി എന്നപ്പോഴും മണ്ണല്ല കിട്ടുന്ന പകരം നല്ല ചതുര കട്ട കിട്ടുകയാണ്, ചൂടുകെട്ട. അപ്പോ ഈ ചുടുകട്ട ഏതാണ്ട് 4.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഈ ചുടുകട്ട കണ്ടു. 20.5 ഇഞ്ച് കനവും 10.5 ഇഞ്ച് വീതിയും ഒക്കെ ഉള്ള 3.5 ഇഞ്ച് കനവുമാണ് ഇഷ്ടിയക്കുണ്ടായിരുന്നത്. ഏതാണ്ട് 160 കിലോമീറ്റർ നീളത്തിൽ ഈ റെയിൽവേയുടെ തറ നിർമ്മിക്കാൻ വേണ്ടി ഇത് കൊണ്ടുപോയത്. അന്നത്തെ മനുഷ്യന്റെ വിവരം അതാണ്. പക്ഷെ അത് നമ്മുടെ വളരെ പൗരാണികങ്ങളായ നമ്മുടെ ചരിത്ര ശേഷിപ്പുകളായി അവ കൊണ്ടുപോയിട്ട് റെയിൽവേയുടെ പണിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചു. 160 കിലോമീറ്റർ ദൂരം ഏതാണ്ട് മുൾട്ടാൻ മുതൽ ലാഹോർ വരെയുള്ള റെയിൽവേക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് വിലപിടിപ്പുള്ള വസ്തുക്കളാണെന്നും ഇവ പഠനം നടത്തേണ്ടതാണെന്നും ഒക്കെയുള്ള ബോധത്തിലേക്ക് 1921 ശേഷം മാത്രമാണ് നമ്മൾ വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഹരപ്പയിലെ 1.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഈ ഇത് ഇതിൻ്റെ കുറെ അവശിഷ്ടങ്ങൾ വലിയ കുഴപ്പമില്ല സൂക്ഷിച്ചിരുന്നു. പിന്നെ മോഹൻജാതാരം മുതൽ ഏതാണ്ട് 960 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലെ സംസ്കാര അവശിഷ്ടങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. 960 കിലോമീറ്റർ ദൂരം മോഹൻജാതാരോ മുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്കിത് കിട്ടുകയാണ്. അപ്പൊ ഈ സംസ്കാരം നല്ലതാണോ എന്ന് ചോദിച്ചാൽ അന്നത്തെ ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ച ഒരു സംസ്കാരമായിരുന്നു അതെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കം? വിശാലമായ തെരുവീഥികളെന്നുണ്ടായിരുന്നു, അതുപോലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ വലുതായിരുന്നു, വലിയ പീടികകൾ. പീടിക എന്ന് ഞാൻ പറഞ്ഞത് വേറെ അർത്ഥത്തിൽ എടുക്കരുത്, ഷോപ്പാണ്, അല്ലാതെ നമ്മുടെ പുതിയ പറ്റേ പീടിക ആയിട്ട് ആരും വ്യാഖ്യാനിച്ചു പോലെ അത് വേറൊരു വിഷയമാവും. അപ്പോ അതുപോലെ വലിയ എടുപ്പുകൾ ഇവരെല്ലാം ഉണ്ടായിരുന്നു. മോഹൻജാതാരോയിലെ തെരുവീഥികൾക്ക് തന്നെ ഏതാണ്ട് 30 അടിയാണ് വീതി എന്ന് ഓർക്കണം, നല്ല ഹൈവേ ആയിരുന്നു. ഹരപ്പയിൽ പ്രവേശിക്കുന്നതിന് അതിന്റെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ വലിയ കവാടങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതിൽ ആ കവാടങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കിന്നൊന്നും വായിച്ചെടുക്കാൻ കഴിയാത്ത 500-ൽ പരം മുദ്രകൾ അതിൽ കൊത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മുദ്രകളെ കുറിച്ചൊക്കെ വലിയ പഠനം നടന്നിട്ടുണ്ടെന്നുള്ള മലയാളിയായ ഒരു ഡോക്ടർ KK രാമൻ ഇതേക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയിട്ട് അദ്ദേഹം അതിന്റെ ലിപികളൊക്കെ വായിച്ചതായിട്ട് തെളിവുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പൊ ഈജിപ്റ്റ് മുതൽ ഈജിപ്റ്റ് അതുപോലെ മെസപ്പൊട്ടേമിയ, സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ആ സംസ്കാരങ്ങളോട് കിടപിടിക്കത്തക്ക വിധമുള്ള പൗരാണികമായ ഒരു സംസ്കാരം നമുക്കിവിടെ ഉണ്ടായിരുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അത് ഹൈജാക്ക് ചെയ്ത് ചിലരെടുത്തിട്ട് പറയാണ് ഇത് ഞങ്ങളുടേതായിരുന്നു. അങ്ങനെ ഞങ്ങളുടേതെന്ന് പറയാതെ നമ്മുടേതെന്ന് പറയാൻ തയ്യാറാകുന്ന ഇടത്താണ് നമുക്ക് ഒരു അനുരഞ്ജനം ഉണ്ടാവുക. അത് നമ്മുടേതാണ്, ഇന്ത്യക്കാരൻ്റെതാണ് ആ സംസ്കാരം, ഇതാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ.
അവിടെ മതം കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അത് തികച്ചും പൊളിറ്റിക്കലാണ് എന്ന് ഓർക്കണം. ഈ പൊളിറ്റിക്കൽ ആയിട്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ ഏരിയയിൽ വന്ന ഈ സംസ്കാരം ആരുടേതാണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഇവിടെ മുസ്ലിം ആയിട്ടുള്ള, ഇന്നിപ്പോൾ ക്രിസ്ത്യാനി ആയിട്ടുള്ള, ഇന്നിപ്പോൾ ഹിന്ദു ആയിട്ടുള്ള, ഇന്നിപ്പോൾ ബുദ്ധന്മാരായിട്ടുള്ള സകല ആളുകളും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാ, അല്ലെങ്കിൽ അവരെ പൂർവികർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാ. അത് ഏതെങ്കിലും ഒരു മതത്തോട് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ ശ്രേഷ്ഠകരമായ കാര്യം എന്ന് പറയുന്ന ഒരു വാദത്തോട് നമുക്ക് പൊരുത്തമില്ല. അത് ഒരിക്കലും ഒരു തരത്തിലും വിജയിക്കാൻ പോകുന്ന ഒരു വാദമല്ല. പിന്നെ നമ്മുടെ പ്രയോഗം ഇവിടെ ആര്യന്മാരെ കുറിച്ചാണ്. ഈ ആര്യൻ കുടിയേറിയതാണോ എന്ന പ്രയോഗത്തിന്റെ തർക്കം വളരെ ശക്തമായിട്ട് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിൽ തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യയിലേക്ക് കുടിയേറി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യ എന്ന് പേര് വിളിക്കുന്ന ഒരു രാഷ്ട്രമില്ല, ഒരു ഭൂപ്രദേശം, ഒരു ഒരു രാജ്യമല്ല ഇന്ത്യ ആ പറയുന്നത്. അപ്പോ ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു പാപവുമല്ല, ഒരു തെറ്റുമല്ല. മനുഷ്യൻ സർവൈവലിന് വേണ്ടിയിട്ട് ഇന്ന് കാണുന്ന വിധത്തിലെ അതിർത്തി സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഭൂമി പൊതുവായി കിടക്കുന്ന ഇടത്തേക്ക്, അടുത്തടുത്ത ഇടത്തേക്ക് ഒരു ദ്രാവിഡർ ഇന്ത്യയിലേക്ക് വന്നാണ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കയറി വന്നാണ്. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വന്നവരാണ്. കാരണം നമ്മുടെ ഇനിയും പരിണാമ സിദ്ധാന്തം എടുത്ത് പഠിച്ചാലും, ഞങ്ങളുടെ ബൈബിളിന്റെ വീക്ഷണം എടുത്ത് പഠിച്ചാലും, കൃത്യമായി തന്നെ മനുഷ്യ സംസ്കൃതിയുടെ ആവിർഭാവം മെസപ്പൊട്ടേമിയയിൽ നിന്നാണ് എന്ന കാഴ്ചപ്പാടിനാണ്, ആ കൺസെപ്റ്റിനാണ് പ്രാധാന്യമുള്ളത്. ജീവന്റെ ആവിർഭാവത്തെ കുറിച്ചൊക്കെ ഉള്ള ചിന്തകൾ ആ വിധത്തിലാണ് പുരോഗതി കൈവരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ അടുത്തടുത്ത രാജ്യങ്ങളിലേക്ക് പല കാരണങ്ങളാൽ, പ്രകൃതിക്ഷോഭത്താല്, അന്നകാലികളെ വളർത്താൻ വേണ്ടിയിട്ട്, മറ്റ് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നല്ല കൃഷിയിടങ്ങൾ തേടിയിട്ട്, അതുപോലെ വിഭവശേഷി ശേഖരിക്കേണ്ടതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള മനുഷ്യന്റെ യാത്രയിൽ അവനെവിടെങ്കിലുമൊക്കെ വാസമുറപ്പിച്ചു എന്നത് അപമാനകരമായ ചരിത്രമല്ല, അത് ഏറ്റവും വസ്തുതാപരമായ ഒരു കാര്യമാണ്. അത് ആര്യൻ മാത്രമല്ല, എല്ലാവരും തന്നെ ഓരോ ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ നാട്ടിലേക്ക് കുടിയേറിയവരാണ്. അപ്പൊ ആ കുടിയേറ്റത്തെ മോശമായിട്ടല്ല ഞാൻ ചിത്രീകരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഒരു ഭാഗം ആളുകൾ പറയുകയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ വന്നതിൻ്റെ ആ പൈതൃകം, അതിൻ്റെ മുഴുവൻ പേറ്റന്റ് ഞങ്ങൾക്കാണ്, ബാക്കി ആളുകൾ വരത്തരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം സ്വീകരിച്ചവരോ ആണ് എന്നുള്ള ഒരു വാദത്തെ മാത്രമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഈ ചോദ്യം ചെയ്യൽ വഴി നമ്മുടെ ആത്മബന്ധം കുറെ കൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. നാം എല്ലാവരും ഏതോ ഘട്ടത്തിലൊക്കെ ഇവിടെ വന്നവരാണ്. മാത്രമല്ല, രണ്ടാമത്, ഒരാൾക്ക് മാത്രമായി പറയാവുന്ന ഒരു മേന്മയും ഇക്കാര്യത്തിലില്ല. എല്ലാവരും ഒരുപോലെ ഈ ചരിത്ര പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്നവരാണ്. ഓരോ കൂട്ടർക്ക് മാത്രം പറയാവുന്ന ഏതിലും കുഴപ്പവും ഇവിടെ ഇല്ല. കാരണം ആ കുഴപ്പങ്ങളിൽ നമ്മൾക്ക് പങ്കുവഹിക്കാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രശ്നം തീരുകല്ലേ, നമ്മൾ കുറെ കൂടി സോഷ്യലിസ്റ്റ് ബോധത്തിലേക്ക് വളരുകല്ലേ. അപ്പൊ അതിനെ എന്തിനാണ് എന്റെ അപ്പന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്, എനിക്കിതിനെയും പിടികിട്ടുന്നില്ല. അപ്പോ ഒരു സാഹോദര്യത്തിന്റെ, ഒരു സമത്വത്തിന്റെ ബോധതലത്തിലേക്ക് ആളുകൾ പോകേണ്ടതിന് പകരം, ഈ പുരോഗതി കൈവരിച്ചൊരു കാലത്ത് ചിലർ മാത്രം എന്തോ ശ്രേഷ്ഠരാണെന്നും, ഇന്ത്യയിൽ അവർക്ക് മാത്രം എന്തോ പ്രത്യേകമായ ഒരു അധികാരവും അവകാശവും ഉണ്ടെന്നുമുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ബോധത്തെ ചെറുക്കുക തന്നെ ചെയ്യും. അതൊരു ആവശ്യമില്ലാത്ത ഘടകം തന്നെയാണ്, അതൊരു കെട്ടുകഥ മാത്രമാണ്, മിഥ്യാധാരണയാണ്, അത് ചരിത്രപരമായിട്ട് യാതൊരു നിലനിൽപ്പുമില്ലാത്ത വസ്തുതയാണ്. ഓരോന്നും നമ്മുടെ മുമ്പിൽ എടുത്തു പറയേണ്ടതാണ്. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലുമൊക്കെ റൂമുകളിലൂടെ ഒരാശയപരമായ മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനോട് പ്രതികരിക്കും. വെറുതെ കളിയാക്കലാണെങ്കിൽ ആ പുറകെ പോയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നില്ല. എന്നാൽ വസ്തുതാപരമായി പറഞ്ഞാൽ അത് രസമല്ലേ. നിങ്ങളൊരു മറുപടി ഉറത്തിരുന്ന് പറഞ്ഞാൽ, അത് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ വന്നിരുന്ന് ഞങ്ങൾക്കും കേൾക്കാം, ഞങ്ങളത് കേൾക്കാൻ തയ്യാറാകും. കാരണം അതിൽ ഉള്ളടക്കമുണ്ടെങ്കിൽ പഠിക്കണ്ടേ. അതിനു പകരം ഈ ഹർഷായ ഒരു രൂപത്തിൽ അഭിപ്രായം പറയുന്നവന്റെ അഭിപ്രായത്തിന്റെ ആ നാവടച്ച് കളയാം എന്ന രീതിയിൽ സംസാരിച്ചാൽ അതൊന്നും ഉൾക്കൊള്ളൂല, എന്നെ എന്നുള്ള ഒട്ടും ഉൾക്കൊള്ളൂല. മറിച്ച് ഞങ്ങളുടെ സന്തോഷം ഐ ബി ടി നടത്തുന്ന ചർച്ചകളിലെല്ലാം തന്നെ അത് പാലിക്കുന്ന ഒരു ആധികാരികതയുണ്ട്, അത് പാലിക്കുന്ന ഒരു മര്യാദയും മാന്യതയുണ്ട്. അതുകൊണ്ട് കേൾവിക്കാർ വന്നിരുന്നാൽ ഇവിടെ ചെറിയ ചീത്തയും പടയും ബഹളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കാര്യം പറയാൻ വലിയൊരു ഓഡിയൻസിനെ കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ചെലവിൽ കാര്യം പറയാൻ പറ്റും. നിങ്ങൾ മാറി 10 റൂം ഇടുന്നു, തെറിക്ക് പകരം തെറി നടക്കുന്നില്ല ഇവിടെ, പകരം തെറിക്ക് പകരം കൃത്യമായ ഒരു ആശയം ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യതയെ, അഖണ്ഡതയെ ഉറപ്പിക്കുന്ന ഒന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അത് അവന് പകരം അങ്ങനെ അല്ല, മറിച്ച് ചിലർ പറയുന്ന അങ്ങനെയല്ല, ഇന്ത്യയിലേക്ക് ഈ മതങ്ങളൊക്കെ വരുമ്പോൾ വിശാല ഹൃദയത്തോടെ ഹൈന്ദവ സുഹൃത്തുക്കൾ അത് സ്വീകരിക്കാൻ നിന്നു, അവരുടെ വിശാലതയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇന്നിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം ജീവിക്കുന്നതോ ക്രിസ്ത്യാനി ജീവിക്കുന്നതോ ബുദ്ധിസ്റ്റ് ജീവിക്കുന്നതോ ആരുടെ ഔദാര്യത്തിലല്ല, അത് അവന്റെ റൈറ്റാണ്, അവന്റെ അവകാശമാണെന്നുള്ളതാണ്. കാരണം ഈ ചോയ്സ്, ഈ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, എനിക്ക് എന്ത് വേണമെന്ന് വിശ്വസിക്കാനുള്ള ചോയ്സ് ഓരോ ഇന്ത്യക്കാരനും പണ്ടേ ഉള്ള കാര്യമാണ്, അത് പുതിയൊരു കാര്യമല്ല. ഭരണഘടന വന്നപ്പോൾ അത് ഒന്നുകൂടി രേഖാമൂലം അത് ആവിഷ്കരിക്കപ്പെട്ടു, ആവർത്തിക്കപ്പെട്ടു. അതായത്
പണ്ട് തന്നെ നമുക്ക് കാണാം ശൈവര് വൈഷ്ണവരെ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ശൈവ വിശ്വാസം ഒരു കൂട്ടർക്ക് സെലക്ട് ചെയ്തിട്ട് വൈഷ്ണവ വിശ്വാസത്തെ അവർക്ക് ചെറുക്കാം, അതിന് അവകാശമുണ്ട്. ചാർവാക വിശ്വാസത്തെ മറ്റൊരു കൂട്ടർക്ക് വിശ്വസിക്കാം, അത് നിഷേധമാണ്. അതും അവർക്ക് വിശ്വസിച്ചു പോകാം. അതിനുള്ള ചോയ്സിനുള്ള ഒരു ബേസ് ഉള്ള ഒരു രാജ്യത്ത് ഇന്നും അത് തുടരുന്നതിൽ എന്ത് തെറ്റ്? ഇനി അത് അങ്ങനെയല്ല, ഇതേ സാധിക്കൂ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് വിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറയുന്നത് ഒരു തരം അടിമത്തമാണ്. ആ അടിമത്തം ഒരു സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ പ്രായോഗികമാണോ എന്നാണ് എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാര് പുനഃപരിശോധിക്കേണ്ടത് എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി മുമ്പോട്ട് പോകാം. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം. ഈ 47 ശേഷമുള്ള ഇന്ത്യ, എന്റെ കഴിഞ്ഞ ചർച്ചയില് ഒരപകടം പിടിച്ച പദം പുറത്തു. ആ പദം മറ്റൊന്നല്ല, ഞാൻ പറഞ്ഞു പൗരാണികമായ ഇന്ത്യയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതല്പം അസഹിഷ്ണുതയോടെ ഓർക്കാൻ പറ്റൂ. അവിടെ ഓക്കാനം എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചു. അത് ചിലര് പറഞ്ഞു അത് മോശമായിപ്പോയി എന്നൊരു പദപ്രയോഗം പറഞ്ഞു. ഈ ഓക്കാനിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രോസസ് അല്ല. ഒന്നുകൂടെ അതിൽ പറഞ്ഞാല് ഒരിക്കലേ നമ്മുടെ ബീർബലിന്റെ അടുത്താണെന്ന് തോന്നുന്നു, ബീർബലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഏറ്റവും രാജാവിന്റെ കൊട്ടാരത്തേക്കാൾ നല്ലത് ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം ടോയ്ലറ്റ് ആണ് നല്ലതെന്ന് പറയാൻ കാരണം രാജാവിന്റെ അന്തപുരവും ഇതൊക്കെ ഉണ്ട്, പക്ഷെ ടോയ്ലറ്റിനോളം ഇതൊന്നും പ്രയോജനപ്പെടത്തില്ല. കാരണം ആ നിർണായക ഘട്ടത്തില് വിസർജ്യ വ്യവസ്ഥ കൃത്യമായി പാലിച്ചു പോകാൻ ടോയ്ലറ്റ് ആണ് ആവശ്യം. ടോയ്ലറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഓക്കാനം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യമല്ല, ആവശ്യമില്ലാത്ത കാര്യത്തെ നമ്മൾ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു പ്രകൃതിയുടെ പ്രക്രിയ തന്നെയാണ്. അതിനെ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. എന്താണ് ഓക്കാനിക്കാൻ കാരണം എന്ന് ചോദിച്ചാല് ഒരു 70 വർഷം മുമ്പൊക്കെ ഉള്ള കേരളത്തിലൊക്കെ നടമാടിയ പ്രശ്നങ്ങളുണ്ട്. അത് കേരളത്തിൽ പോലും ചാതുർവർണ്ണയം പോലും എല്ലാം നടന്നു തീർക്കണം. ചാതുർവർണ്ണയമേ കേരളത്തിലില്ല, മറിച്ച് ചാതുർവർണ്ണയം അതിന് പുറത്തൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ക്ഷത്രിയരൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് വർമ്മമാര്, അത് അങ്ങനെയൊക്കെയുള്ള ചില നാടുവാഴികളാണ് ഇവിടെ നിന്നിരുന്നെന്ന് ഓർക്കണം. അപ്പോ ബ്രാഹ്മണസാണ് ഇങ്ങോട്ട് ചേക്കേറുകയായിരുന്നു, ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് സെറ്റിൽ ചെയ്യുകയായിരുന്നു. അതിന് ഞാനും ഇതും വേറെ പുതിയൊരു വിവാദമാക്കാം. ബ്രാഹ്മൺസ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മൺ സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കേശവൻ വെളുത്താട്ടിന്റെ കൃതിയുണ്ട്, ഡോക്ടർ കേശവൻ വെളുത്താട്ടിന്റെ കൃതി, ബ്രാഹ്മൺസ് സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ ഇൻ കേരള, അത് നോക്കണം. സൗത്ത് ഇന്ത്യയിലേക്ക് ഉണ്ട് ബ്രാഹ്മൺ സെറ്റിൽമെന്റ്, ഇങ്ങോട്ടുണ്ടായ കാലഘട്ടമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പഠിച്ചാൽ പിന്നീട് ഈ ബ്രാഹ്മൺ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന ആ സങ്കല്പത്തിന്റെ തലത്തിൽ കൂടി പോലും കേരളം പോയില്ല എന്ന് നോക്കണം. കേരളം പോയത് ജാതീയമായ ഒരു നിലയിലേക്കാണ്. ചാതുർവർണ്ണയത്തേക്കാൾ അപ്പുറത്ത് ഒരു വർണ്ണവ്യവസ്ഥ, ജാതി വർണ്ണ വ്യവസ്ഥയാണ് കേരളത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ജനങ്ങൾ ആ പ്രശ്നാകലുഷിതമായ സാഹചര്യത്തിലേക്കൊക്കെ പോയതെന്ന് ഓർക്കണം. അപ്പൊ കേരള ചരിത്രം പോലും വേറിട്ട് പഠിക്കേണ്ടതെന്നാണ്, അത് പഴയ തമിഴകം ആ ചരിത്രമൊക്കെ വേറിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അന്ന് നടമാടിയ ചില സംഭവങ്ങളുണ്ട്. ഞാൻ പറയാറുണ്ട് 108 വിധ കരമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പിരിച്ചുകൊണ്ടിരുന്നത്. ഭൂതകാലം അങ്ങനെയാണ്, 108 വിധ കരം. അതുപോലെ ഒരു കുറ്റം വ്യത്യസ്ത ജാതിക്കാരെ ചെയ്താൽ വ്യത്യസ്ത ശിക്ഷയാണ് കൊടുക്കുന്നത്. അതിൽ ഇവിടേക്ക് ചേക്കേറി വന്ന ബ്രാഹ്മൺസ് ഉണ്ട്, പിൽക്കാലത്ത് വന്ന ബ്രാഹ്മൺസ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് തന്നെ 6-7 നൂറ്റാണ്ടിലേക്കൊക്കെയാണ് ബ്രാഹ്മൺസ് കേരളത്തിലേക്ക് വരുന്ന നോക്കണം. അപ്പൊ ഈ വരുന്ന ആളുകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പുരോഹിതന്മാരായിരുന്നു എന്നുള്ള ഒരു പരിഗണന അവർക്ക് കൊടുക്കും. അവരെ തെറ്റിന് ഒരു ചെറിയ പരിഗണന കൊടുക്കും. പരിഗണന കൊടുത്തിട്ട് തെറ്റിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റെന്തോ ആ തെറ്റ് ഒരോലയിൽ എഴുതുകയാണ്. നമ്മൾ പണ്ട് എഴുതുന്ന ഓല എഴുത്തുണ്ടല്ലോ, അതുപോലെ ഒരു ഓല കഷണത്തിൽ എഴുതും ഇവർ ചെയ്ത തെറ്റ്. ഇപ്പോ അവർ കൊല ചെയ്തെങ്കിൽ കൊല ചെയ്തു എന്നുള്ള കാര്യമെല്ലാം വിശദിച്ച് എഴുതിയിട്ട് ആദ്യം ഈ ഓല കയ്യിലില്ലാതെ ഇയാളുടെ വെയിറ്റ് എടുക്കും, ഒരു തുലാസിൽ ഇരുത്തി വെയിറ്റ് എടുക്കും. എന്നിട്ട് ഈ ഓല കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇയാളുടെ വെയിറ്റ് കൂടുന്നു എന്നെങ്കിൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നു, അതാണ് ശിക്ഷ. ഓക്കണം. അപ്പൊ എങ്ങനെ വെയിറ്റ് കൂടുന്നു? ഒരു ഓല, ചെറിയൊരു ഓല കഷണം കൊണ്ട് ഒരാൾ തുലാസിൽ ഇരിക്കുന്നു, അപ്പുറത്ത് കട്ടിവെക്കുന്നു. കട്ടിവെക്കുമ്പോൾ ആദ്യം അയാളുടെ അയാളുടെ തൂക്കം 65 കിലോയാണ്. ഒരു ഓല കൂടി കയ്യിലുണ്ടെങ്കിൽ, വലിയ ഓലയല്ല, ചെറിയൊരു ഓല പീസാണ്, അത് കയ്യിലുണ്ട്. അത് പനയോല, പണ്ട് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഓല പീസ് കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് തൂക്കം കൂടുന്നത്? ചുരുക്കത്തിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുന്ന പതിവില്ല എന്ന് ഓർക്കണം. ശിക്ഷിക്കാൻ പ്രയാസമാ, കഴിയില്ല. പിന്നെ അത് താഴേക്ക് വരുമ്പോഴോ, ഈഴവരെയൊക്കെ ചെയ്യുന്ന എന്താണ്, പാമ്പിനെ അടച്ച കുടത്തിലേക്ക് കൈയിട്ടിട്ട് അതിനകത്തൊരു മോതിരം ഇട്ടിട്ടുണ്ട്. ആ മോതിരം പാമ്പിന്റെ കടി ഏൽക്കാതെ എടുത്താല് ആള് കുറ്റവാളിയല്ല എന്ന് വരുന്നു. പാമ്പിനെ, വിഷപ്പാമ്പിനെ ഇട്ടിക്കുന്ന കൂടയ്ക്കകത്തേക്ക് നീള കൈയിട്ടിട്ട് അതിനകത്ത് കിടക്കുന്ന ഒരു മുദ്രമോതിരം പുറത്തെടുക്കണം. അപ്പോഴേക്ക് പാമ്പ് കൊത്തുന്നില്ലെങ്കിൽ ഈ ആള് കുറ്റവാളിയല്ല. അതുപോലെ തിളച്ച എണ്ണയിൽ മുക്കുന്ന പതിവുണ്ടായിരുന്ന പണ്ട്, ശുചീന്ദ്രം രേഖകളൊക്കെ പരിശോധിച്ച് നോക്കുക, അതിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഈ ഒരു കാലത്തെ ഞാൻ ഓക്കാനത്തോടെ ഓർക്കുന്നു എന്ന് പറഞ്ഞത് എടുത്തുകൊണ്ട് പോയിട്ട് ഭയങ്കര പ്രയോഗമാണ്, ഭയങ്കര പ്രയോഗമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു കാലത്തെ സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നിങ്ങൾ ലൈവ് ചെയ്യുന്നത്, അതല്ലേ പോയി ചർച്ച ചെയ്യുന്നത്, അതാ പോയി ചെയ്യുന്നത്. എനിക്കതിനകത്തൊരു സന്തോഷം തോന്നുന്നില്ല. മനുഷ്യന്റെ കുറ്റം തെളിയിക്കാൻ അഗ്നിപരിശോധന ഉണ്ട്. ആ അഗ്നിപരിശോധനയാണ് തിളച്ച എണ്ണയിൽ കൈമുക്കുക എന്നുള്ളത്. കൈമുക്കുമ്പോൾ കുറ്റവാളിയാണെങ്കിൽ കൈ കൊള്ളൂല, അല്ലെങ്കിൽ കൈ കൊള്ളൂല എന്നാണ്. എത്ര അശാസ്ത്രീയമാണ് ആ പറയുന്നത്. അപ്പോ
ഇന്ന് വല്ലോ ഇങ്ങനെ എടുത്തുകൊണ്ട് ചെയ്താൽ ആ മുക്കാൻ വരുന്നവന് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവന്റെ കൈ പിടിച്ച് ആദ്യം മുക്കിയിട്ട് സാറിന് കുറ്റമൊന്നും ചെയ്തിട്ടില്ല. നമുക്കൊരു പരീക്ഷണം നടത്താമെന്ന് പറയുമ്പോഴേ. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഭൂതകാലം ഇത് അധികം നാൾ മുമ്പല്ല, ഒരു 50, 70, 80, 90 വർഷമൊക്കെ മുമ്പ് നമ്മുടെ കേരളത്തിലൊക്കെ നടന്നിരുന്ന സംഭവങ്ങളാണ്. ചിത്രവധം എന്ന പേരിലൊരു പരിപാടിയുണ്ട്. ചിത്രവധം എന്താന്ന് വെച്ചാല് ഒരാളുടെ പൃഷ്ഠഭാഗത്ത് കൂടി കുന്തം അടിച്ചു കയറ്റിയിട്ട് അയാളെ അങ്ങനെ കുത്തി നിർത്തുക. അവിടെ ആ രംഗമൊന്നത്തെ ക്രൂശുമരണം പോലെ ഭീകരമായ കിരാതമായ ഒരു സംഭവമായിട്ടാണ് ഇത് മാറുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പ്രാകൃതങ്ങളായ ആചാരങ്ങളായിരുന്നു. വഴി നടക്കാനായിട്ട് പറ്റാത്ത പരിസ്ഥിതി ഉണ്ടായിരുന്നു. നായൊക്കെ പോകുന്ന വഴിയിലൂടെ മനുഷ്യന് പോകാനായിട്ട് കഴിയാത്ത ആ പ്രതിസന്ധി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കൂലി എന്നൊരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, പണി ചെയ്താൽ കൂലി കൊടുക്കല പകരം ഭക്ഷണം കൊടുക്കായിരുന്നു അന്നത്തെ പതിവ് എന്ന് പറഞ്ഞു. അടിമത്ത വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് അടിമകളെ വിലപേശി വിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കോട്ടയത്തെ തിരുനക്കര ചന്തയൊക്കെ അങ്ങനെ അടിമത്തത്തിന് അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പൊതുവിടങ്ങളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കാലത്തെ ഒരു ഭൂതകാലത്തെ നമ്മൾ ഓർത്ത് നോക്കിയാൽ മനസ്സിലാകുന്ന ഒത്തിരി കഥകളുണ്ട്. രണ്ടാമത്തെ കാര്യം, മനുഷ്യൻ മനുഷ്യനായി മാറിയതും അവൻ അവകാശങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും ജനാധിപത്യം എന്ന സങ്കല്പം ലോകത്തെല്ലായിടത്തും വന്ന ശേഷമാണ്. ജനാധിപത്യം പ്രാബല്യത്തിലെത്തിയോടുകൂടിയാണ് മനുഷ്യൻ അവന്റെ അവകാശങ്ങൾക്ക് അധികാരിയായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ, നമ്മൾ വോട്ട് ചെയ്ത ഞാന് എന്റെ ഭരണാധികാരിയേക്കാൾ അധികാരമുള്ളവനായി മാറുകയാണ്. നമുക്കിപ്പോ നമ്മുടെ രാജ്യത്ത് മോഡിയോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ, പിണറായി വിജയൻ സാറിനോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി സാറിനോട് താല്പര്യമില്ലെങ്കിൽ, അവരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പാകത്തിനുള്ള അധികാരം പൗരന്റെ പക്കൽ കിട്ടി. അവർക്കെതിരെ നമുക്ക് ഒരു പ്രസ്താവന ഇവിടെ നടത്താനുള്ള അവകാശമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭരണം എന്ന് പരസ്യമായിട്ട് പ്രസംഗിക്കാനുള്ള അവകാശം എനിക്ക് ഈ രാജ്യത്തുണ്ട്. കളക്ടറെ വിമർശിക്കാൻ, പോലീസിനെ വിമർശിക്കാൻ, പാട്ടാളത്തെ വിമർശിക്കാൻ, അടിയന്തരാവസ്ഥയെ വിമർശിക്കാൻ ഒക്കെയുള്ള അവകാശം നമുക്ക് ഈ രാജ്യത്തുണ്ടെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ പൗരന് അവകാശങ്ങൾ കിട്ടിയത് ഭരണഘടന വന്ന ശേഷമാണ്. അതിനുമുമ്പ് അങ്ങനെ അവകാശമില്ല, വോട്ടില്ല, ജനാധിപത്യം ഇല്ല, അഭിപ്രായ പ്രകടനങ്ങളില്ല. അടിയൻ എന്ന ഒരു ശബ്ദമാണ് രാജാവ് ഒഴിച്ചുള്ള സകലരെയും മുമ്പിൽ. അപ്പോ രാജാവിന്റെ ഇഷ്ടമെന്തോ അത് സാധിച്ചു കൊടുക്കുന്ന, അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, സ്വന്തം ഭൂമിയിൽ അധ്വാനിച്ച് രാജാവിനെയും പട്ടാളത്തെയും അനുചരന്മാരെയും ഊട്ടുന്ന ജോലിക്കാണ് മനുഷ്യൻ ഭൂരിപക്ഷം വന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു പരിസ്ഥിതി അന്നത്തെ കാലത്തുള്ളതിന് എനിക്കൊരു വലിയ കാര്യമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പിന്നെ മുമ്പ് പറഞ്ഞതിലേക്ക് വരാം. ഇപ്പൊ മോഹൻജൊദാരോയിൽ കണ്ട സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ പ്രചുരപ്രചാരം ശ്രദ്ധിച്ച ഒത്തിരി കാഴ്ചകൾ നമ്മുടെ രാജ്യത്ത് നാഗരികതയുടെ ഭാഗമായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ അതെന്തോ സംഭവമാണ് എന്ന് പറഞ്ഞാൽ കൊള്ളാം, അത് സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിരമിഡ് വലിയൊരു സംഭവം തന്നെയാണ്. വാസ്തുവിദ്യയുടെ ആധുനികമായ സങ്കല്പങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുമാറ് ക്രിസ്തുവിന് 2500 കൊല്ലം മുമ്പ് ഒക്കെയുള്ള വലിയ ശവകുടീരങ്ങളാണ് ഈ പിരമിഡുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കല്ലുകളൊക്കെ എത്രയോ വലിയ കനമുള്ള കല്ലുകളാണ്. അത്ര ഉയരത്തിലേക്ക് മനുഷ്യനെങ്ങനാണ് ഇത് കൊണ്ടുപോയത് എന്നതിനെ കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. പക്ഷെ അവിടെ വീട് മരിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ആ വിലപിക്കുന്ന ആ അവസ്ഥയാണ് നമ്മുടെ മുമ്പിലേക്ക് ഓടി വരുന്നത്. അപ്പോ അതിനെ ഏതാണ്ട് സംഭവമായിട്ട് കാണുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ മരിച്ചടങ്ങിയ മനുഷ്യന്റെ ഒത്തിരി കഥകളുണ്ടെന്നുള്ളതാണ്. അപ്പൊ അവനെ അങ്ങനെ കഥകളുള്ള ഒരുത്തൻ ഈ പിരമിഡ് അഭിമാനമായിട്ട് മാറുകയില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ, എന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ അനുഭവമാണ് പറഞ്ഞത്. എനിക്ക് പൗരാണികമായ ഇന്ത്യയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാല് അത് താഴെത്തട്ടിലേക്ക് എല്ലാ മനുഷ്യരേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് ഞാൻ എന്തിനാ അതിൽ അഭിമാനിക്കണം? ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. എന്നാൽ ഇന്നതല്ല സ്ഥിതി. 2000 രൂപയുടെ പെൻഷൻ ഉണ്ട്, അത് എനിക്ക് 60 വയസ്സ് പ്രായം കഴിഞ്ഞാൽ എനിക്കും കിട്ടും, അത് ബ്രാഹ്മണനും കിട്ടും, ക്ഷത്രിയനും കിട്ടും, വൈശ്യനും കിട്ടും, ആർക്കും കിട്ടും. അർഹതപ്പെട്ട സകലരുടെ ഉള്ളിലേക്ക് വിഭവശേഷി പോകാനുള്ള ഒരു ക്രമീകരണം കിടപ്പുണ്ട്. എനിക്കത് തരുന്നില്ലെങ്കിൽ കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്യാം. അതിനുള്ള ആ സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് ഭരണഘടനയുടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ട ആ കാലത്തിന് ശേഷമാണ്. അപ്പോ ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ 47 ശേഷമുള്ള ഇന്ത്യയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനു മുമ്പുള്ള ഇന്ത്യ എന്ന് പറയുന്നത് അതിലെ സുഖസൗകര്യങ്ങളും അതിലെ എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠം എന്ന് പറയുന്ന കാര്യങ്ങൾ ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചതാണ്. അത് അവർ കേന്ദ്രീകരിച്ച് ആ നല്ല ലോകം മടങ്ങി വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ സ്വയം നമ്മൾ വഞ്ചിക്കുകയാണ്. ഒരു ഒരു ന്യൂനപക്ഷ സമൂഹത്തെ സുഖിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ, അധികാരവർഗത്തെ പ്രീണിപ്പിക്കാൻ, അവർക്ക് അവരുടെ സുഖലോലുപതയ്ക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മനുഷ്യരെ വിധേയരാക്കുന്ന ഒരു പ്രക്രിയയാണ് പണ്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ നിൽക്കാൻ ഒരു മനസാക്ഷിയുള്ള മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. ഇനി നമ്മുടെ പ്രധാന ടോപ്പിക് ആര്യന്റെ കുടിയേറ്റമാണ്. ആര്യന്മാരെന്ന് മാത്രമല്ല, എല്ലാവരും ഇവിടേക്ക് കുടിയേറിയവരാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിൽ കുടിയേറിയവരാണ്. അത് ഒരു നാട്ടുരാജ്യം വിട്ട് അടുത്ത നാട്ടുരാജ്യത്തിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അതിൽ പിന്നെ അവരുടെ തലമുറകൾ രൂപപ്പെട്ടിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കാലമേറെ കഴിഞ്ഞപ്പോഴേക്ക് ഇത് മുഖ്യധാരയിൽ എല്ലാവരും ആരൊക്കെ എന്തൊക്കെയെന്നറിയാതെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യ. അങ്ങനെയാണ് ഇന്ത്യ ആകേണ്ടത്. അത് തന്നെ ആകണം ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അല്ലാതെ ഏതെങ്കിലും ഒരു മതം ഒരു സംസ്കാരത്തെ അവരുടേതാക്കി നിലനിർത്തിയിട്ടുണ്ടെന്നും ആ മതമാണ് ഭാരതത്തിന്റെ തനതായ മതമെന്നും
ബാക്കിയുള്ളവ വന്നതാണെന്നുള്ള ഒരുതരം വല്ലാത്ത കണ്ണോടെ വീക്ഷിക്കുന്ന ആ വീക്ഷണഗതി വളരെ തെറ്റാണ്, ആശയപരമായ പാപ്പരത്വമാണ്. അപ്പൊ അതേക്കുറിച്ച് ഉള്ള ഒരു ചർച്ചയാണ് ഈ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേദൽ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ തൽക്കാലം ഈ പേപ്പർ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു സിജോ. വളരെ നല്ലൊരു വിഷയാവതരണമാണ് നമ്മൾ കേട്ടത്. ആര്യൻ അധിനിവേശത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. വ്യത്യസ്തമായ ചർച്ചകൾ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു. IBT തന്നെ സംഘടിപ്പിച്ചിരുന്നു. അനിൽ സാറോട് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആ സംസ്കാരം അതൊന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. അത് ഒരു കൂട്ടരുടേത് മാത്രമാണ്, മറ്റെല്ലാം കുടിയേറിയതാണ് എന്നുള്ള അവകാശവാദങ്ങൾ, അത്തരം അവകാശവാദങ്ങളിലൂന്നി ഇതര വിശ്വാസ ചിന്താധാരയിലുള്ളവർക്ക് അവരുടേതായ ആശയവിനിമയങ്ങൾ, ആരാധന സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത സമയങ്ങളിൽ കണ്ടു. അപ്പൊ അത്തരം ചില പശ്ചാത്തലങ്ങളാണ് ഇത്തരം ചില റൂമുകൾ തുറക്കുവാൻ കാരണമായിട്ടുള്ളത്. ഇന്ത്യ ആരുടെയും കുത്തകയല്ല, ഇവിടേക്ക് എല്ലാവരും കുടിയേറിയിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. ചരിത്ര പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിച്ച് തന്നെ പഠിക്കേണ്ടതാണ്. കേവലം വികാരപരമായൊരു പഠനമല്ല നടത്തേണ്ടത്. അക്കാദമിക്കലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്കിവിടെ കിട്ടും, വായിച്ച് മേടിച്ച് വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് അതിന് ആ വിഷയങ്ങളിൽ ഊന്നിയുള്ള സംവാദങ്ങൾ ആവശ്യമാണ്, ചർച്ചകൾ ആവശ്യമാണ്. അതിനു പകരം വൈകാരികമായി ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും അത്തരം ചർച്ചകളിലേക്ക് പോകാറില്ലായിരുന്നുവെങ്കിലും അത്തരം ചർച്ചകൾ, അത്തരം റൂമുകൾ തുടർമാനമായിട്ട് കാണുന്നു. നമ്മളിപ്പോ ഇവിടെ അനിൽ സാറ് പറഞ്ഞതുപോലെ, ജോർജ് ബ്രദർ പറഞ്ഞതുപോലെ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി, നമ്മുടെ നയം എന്താണ്, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മുടെ നയം, ഈ IBT ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിന്റെ നയം എന്താണ് എന്നുള്ള നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റൂം ഇട്ട് പറഞ്ഞു. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി, അത് ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ തെറിയോ ചീത്തയോ മറ്റൊന്നുമില്ല, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നേരിട്ട് വിഷയങ്ങളിലേക്ക് വരികയാണ്. അനിൽ സാർ പറഞ്ഞതിന് തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ഇന്ത്യ എന്ന പേര് എങ്ങനെയാണ് ലഭിച്ചത്? സിന്ധു എന്ന് ആദ്യം വിളിച്ചത്, അല്ലെങ്കിൽ ഹിന്ദു എന്ന് ആദ്യം വിളിച്ചത് ഈ പാഴ്സികളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഗ്രീക്കുകാരാണ് ഇൻഡസ് എന്ന പേര് വിളിച്ചത്. ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് ഒഴുകിപ്പോരുന്ന സിന്ധു നദിയിൽ നിന്നാണ് അങ്ങനെ ഒരു പേരിന്, ആ അങ്ങനെ ഒരു പശ്ചാത്തലം ഈ പേരുകൾ വരുവാൻ കാരണമുണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട് എന്നുള്ളത് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഹിന്ദു എന്നുള്ള പേര് പാഴ്സികളാണ് അത് പോപ്പുലർ ആക്കിയതെന്നും അവരാണ് അത് ഉപയോഗിച്ചതെന്നുള്ള ചരിത്ര ഭാഷ്യങ്ങളുണ്ട്. ഇൻഡസ് എന്നുള്ള പദം ഗ്രീക്കുകാരാണ് ഉപയോഗിച്ചത്, അവർ പോപ്പുലർ ആക്കി എന്നുള്ളതാണ് ചരിത്ര ഭാഷ്യം. ആര്യന്മാർ ഇവിടേക്ക്, ആര്യന്മാരുടെ ഉത്ഭവം, അങ്ങനെ ഒരു ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ തന്നെ ഉണ്ടായതാണ്, ഇന്ത്യയിൽ തന്നെ ഉണ്ടായതാണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആ വാദത്തിന് സ്വീകാര്യതയില്ല. ബാലഗംഗാധര തിലകന്റെയൊക്കെ അഭിപ്രായത്തിൽ ഹംഗറി, ജർമ്മനി, ഫ്രാൻസ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആര്യന്മാർ, അവിടെയാണ് അവരുടെ തുടക്കമെന്ന് ബാലഗംഗാധര തിലകൻ മുതലായവർ പറയുന്നുണ്ട്. എന്നാൽ മധ്യേഷ്യയിലാണ് ആര്യന്മാരുടെ തുടക്കമെന്നും അവര് ഇന്ത്യ ഉൾപ്പെടെ, യൂറോപ്പ് ഉൾപ്പെടെ ഉള്ള പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി എന്നുള്ള മാക്സിമുള്ളവരുടെ വാദത്തിനാണ് കൂടുതൽ പ്രാമുഖ്യം. ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആര്യന്മാർ ഇവിടേക്ക് കുടിയേറിയവർ തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് ഇവിടെ ഒരു നാഗരികത ഉണ്ടായിരുന്നു. പുരാവസ്തു ഗവേഷണങ്ങളുടെ ഫലമായിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ, പുരാവസ്തു ഗവേഷണ ഹാരപ്പ, മോഹൻജദാരോ, സിന്ധു നദീതട സംസ്കാരങ്ങളുടെയൊക്കെ
ആ ഗവേഷണ ഫലമായിട്ട് പുരാവസ്തു ഗവേഷണ ഫലമായിട്ട് ഇവിടെ ഒരു സംസ്കാരം നിലനിന്നിരുന്നതായിട്ട് വളരെ വ്യക്തമാണ്. അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നൊരു സംസ്കാരമൊന്നും ആയിരുന്നില്ല. എന്നാൽ ഊറ്റം കൊള്ളാൻ പറ്റിയ കാര്യങ്ങളും ഒന്നും എന്നാ ഊറ്റം നമുക്കിപ്പോ പ്രശംസിക്കാം, അതിൽ നമ്മൾ അങ്ങ് പ്രശംസിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളും ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആര്യന്മാർ കുടിയേറി ഇവിടെ ഉണ്ടായിരുന്ന നാഗരികതയെ നശിപ്പിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ